അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഓൺലൈൻ ജോബിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് മൊബൈൽ യൂസ് ചെയ്തിട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഓൺലൈൻ ജോബുകൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. അത്തരത്തിലുള്ള ഒരു ഓൺലൈൻ ജോബാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മൊബൈൽ യൂസ് ചെയ്ത് വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്ത് സമയം കളയുന്നവർക്ക് ഈ ഒരു ജോബ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ക്യാപ്ചർ ടൈപ്പിംഗ് ആണ്. ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും ഈ ഒരു ക്യാപ്ചർ ടൈപ്പിങ്ങിനെ കുറിച്ചിട്ട്. അപ്പൊ ഇതുപോലുള്ള ക്യാപ്ചകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് കിട്ടും. അതാണ് ഈ ക്യാപ്ചർ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ക്യാപ്ചർ എന്തിനാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇതൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ മൊബൈലിലുള്ള കാര്യങ്ങളെല്ലാം പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ ഈ ഇത് ഇതിനൊന്നും ഈ മൊബൈലിനൊന്നും തനിയെ നമ്മുടെ ഈ ക്യാപ്ചർ ടൈപ്പ് റീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് മനുഷ്യർക്ക് ഈ ഒരു ക്യാപ്ചർ റീഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഈ ക്യാപ്ചർ ടൈപ്പിംഗ് വഴി നമുക്ക് ഒരുപാടൊന്നും ഏൺ ചെയ്യാനായിട്ട് പറ്റില്ല. ദിവസവും ഒരു 100-200 ഒക്കെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ 1000 ക്യാപ്ചർ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് $1 ആയിരിക്കും കിട്ടുന്നത്. $1 എന്ന് പറയുമ്പോൾ 70 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും. അപ്പൊ നന്നായിട്ട് ക്യാപ്ചർ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 100-200 രൂപയൊക്കെ നമുക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു ക്യാപ്ചയിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, എങ്ങനെയാണ് ജോബ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം. ബിഫോർ ദാറ്റ്, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനലിലോട്ട് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിരിക്കാം. നമ്മൾ മൊബൈലിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ടു ക്യാപ്ചർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ടു ക്യാപ്ചർ സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ലിങ്ക് വരും. അതിൽ നമ്മൾ ടു ക്യാപ്ചർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരും. ഒന്നിൽ ക്യുക്ക് സ്റ്റാർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ സൈൻ ഇൻ എന്ന് പറയുന്നതിൻ്റെ അടുത്തൊരു ബാർ ഉണ്ട്, അത് ടച്ച് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഗ്രീൻ കളറിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള വിൻഡോ വരും. ഇവിടെ ഇമെയിൽ ഐ ഡി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂസിലുള്ള, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ഐ ഡി വേണം അവിടെ കൊടുക്കാനായിട്ട്. പിന്നെ എൻ്റർ പാസ്വേഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പാസ്വേഡ് കൊടുക്കണം. നമുക്ക് പാസ്വേഡ് കൊടുത്തിട്ട് അത് ഓർമ്മയിൽ വെച്ചിരിക്കണം. നമുക്ക് പിന്നെ അത് ആവശ്യം വരും. പിന്നെ പാസ്വേഡ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ താഴെ സിമ്പിൾ ക്യാപ്ച റീക്യാപ്ച എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റീക്യാപ്ച വേണം സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ താഴെ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ റോബോട്ടാണോ ഹ്യൂമൻ ബീങ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ. അപ്പോൾ ഇതിലിപ്പോൾ ചോദിച്ചിരിക്കുന്ന സെലക്ട് ഓൾ ഇമേജസ് വിത്ത് ട്രാക്ടേഴ്സ്, ട്രാക്ടേഴ്സ് ഉള്ള ഇമേജ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ ഹ്യൂമൻ ബീങ് ആണെന്ന് ഉള്ളതിനുള്ള വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ചിലപ്പം ട്രാഫിക് ലൈറ്റ് ഉള്ള പിക്ചേഴ്സ് മാത്രം സെലക്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ കാർ മാത്രമുള്ള പിക്ചർ സെലക്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ കാർ ഇല്ലാത്ത പിക്ചർ സെലക്ട്, അങ്ങനെ ആയിരിക്കും വെരിഫിക്കേഷന് വേണ്ടി ചോദിക്കുന്നത്. അപ്പോൾ എന്താണോ ചോദിക്കുന്നത് അതനുസരിച്ച് നമ്മൾ വെരിഫൈ ചെയ്ത് കൊടുക്കുക. വെരിഫൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് ഓക്കെ ആവും. എന്നിട്ട് നമ്മൾ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ ഈ ഒരു പാസ്വേഡും ഇമെയിൽ ഐ ഡിയും എപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കണം. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ടു ക്യാപ്ചർ, നമ്മുടെ ക്യാപ്ചർ ടൈപ്പിംഗിലോട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ക്യാപ്ചയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് രജിസ്റ്റർ ആയില്ല എന്നുണ്ടെങ്കിൽ 2 തവണ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് രജിസ്റ്റർ ആയിക്കോളും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ക്യാപ്ചേഴ്സ് വരും. ഇതുപോലുള്ള ക്യാപ്ചേഴ്സ് വരുമ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് എഴുതി സബ്മിറ്റ് ചെയ്താൽ മതി. ചില സമയങ്ങളിൽ ഒരു ലാഗ് വരും, പിന്നീട് ക്യാപ്ച ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരാനായിട്ട്. പക്ഷേ ചില സമയത്ത് മാത്രമേ ആ ഒരു ലാഗ് വരുള്ളൂ, ബാക്കി സമയങ്ങളിൽ സ്പീഡായിട്ട് തന്നെ വരും. നമ്മൾ നല്ല സ്പീഡായിട്ട് കുറേ ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഏണിങ്സ് കിട്ടും. പിന്നെ നമുക്ക് വലിയൊരു ഏണിങ്സ് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ മൊബൈലൊക്കെ റീചാർജ് ചെയ്യാനുള്ള ഏണിങ്സ് എങ്കിലും നമുക്ക് ക്യാപ്ചർ വഴി ഏൺ ചെയ്യാനായിട്ട് പറ്റും. വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഓൺലൈൻ ജോബാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ